പ്രിയമുള്ളവരെ, എത്ര കോടി മനുഷ്യർ വാഴുന്ന ഭൂമിയാണിത്. ഇതിൽ നിങ്ങൾക്കാരുമില്ല എന്ന് കരുതരുത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ വിശ്വമാനവികതയുടെ ഹൃദയത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുക. ആരോ ഉണ്ട്, ജീവിതവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമെങ്കിലും ദൃഢമായ ഏതോ കണ്ണി. എത്ര ദൂരെയായാലും സ്നേഹത്തിൻ്റെ കാന്തിക ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണി. പ്രിയമുള്ളവരെ, ബാലേട്ടൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ജീവിത പാഠം കേൾക്കൂ. ഓരോ ഘട്ടത്തിലും പതറാതെ നമുക്ക് മുന്നേറാം. ബാലേട്ടൻ എന്ന പ്രതീക്ഷയുടെയും കരുതലിൻ്റെയും ചിറകിലേറി എന്ന സ്വന്തം ബാലേട്ടൻ. അവതരണം CVP. ചിത്രങ്ങൾ ഹരി എടപ്പാൾ. നേരം സന്ധ്യയാകുന്നു. അയോണ പൊഡാപോവ് തൻ്റെ കുതിരവണ്ടിയിലിരുന്നു കൊണ്ട് ചുറ്റും നോക്കി. എങ്ങും ഹിമവർഷം മാത്രം. നിലയ്ക്കാത്ത ഹിമവർഷം മൂലം യാത്രക്കാർ വളരെ കുറവ്. ഉള്ള യാത്രക്കാരാകട്ടെ ഹ്രസ്വദൂര യാത്രക്കാരും, തന്മൂലം അവർക്കാർക്കും വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ല. അന്ന് തനിക്കൊരു ഓട്ടം പോലും കിട്ടിയില്ലല്ലോ എന്ന് അയോൺ ഓർമ്മിച്ചു. പക്ഷെ അപ്പോഴേക്കും അയാളുടെ മനസ്സിനെ മറ്റിച്ചിരുന്ന ദുഃഖത്തിലേക്ക് ഒരിക്കൽ കൂടി വഴുതി വീണു. ആ ദുഃഖചിന്തയിൽ നീന്തി തുടിക്കുമ്പോൾ അകലെ നിന്നും ഒരു ശബ്ദം കേട്ടു. അയോണ പെട്ടെന്ന് തൻ്റെ കുതിരവണ്ടി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി. വിലയേറിയ തണുപ്പ് വസ്ത്രങ്ങളടിഞ്ഞ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ വണ്ടിക്കായി കാത്തു നിന്നിരുന്നത്. വണ്ടിയിൽ കയറിയ ഓഫീസർ അയാൾക്ക് പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. അയോണ കുതിരവണ്ടി അങ്ങോട്ട് തിരിച്ചു. പക്ഷേ യാത്രക്കിടയിൽ അയോണ വീണ്ടും തൻ്റെ ദുഃഖസ്മൃതികളിലേക്ക് വഴുതി വീണു. അതിനിടയിൽ കുതിര വഴിമാറിപ്പോകാൻ തുടങ്ങിയിരുന്നു. എങ്ങോട്ടാണ് നിങ്ങളുടെ പോക്ക്? ഓഫീസർ അയോണയുടെ നേരെ അലറി. തെറ്റ് മനസ്സിലാക്കി അയോണ പെട്ടെന്ന് പറഞ്ഞു, ക്ഷമിക്കണം സർ, ഞാൻ. അയാൾ ആ വാചകം മുഴുവിപ്പിച്ചില്ല. അപ്പോൾ ഓഫീസർ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്? അയോണ പറഞ്ഞു, സർ, എൻ്റെ മകൻ കഴിഞ്ഞയാഴ്ച മരിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ മകൻ മരിച്ചത്? ഓഫീസർ മയമില്ലാത്ത സ്വരത്തിൽ ചോദിച്ചു. അപ്പോൾ അയോണ പറഞ്ഞു, പനിയായിരുന്നു. 3 ദിവസം അവൻ ആശുപത്രിയിൽ കിടന്നു. പിന്നെ മരണത്തിന് കീഴടങ്ങി. അയോണയുടെ കഥ കേൾക്കാനുള്ള സമയമില്ലായിരുന്നു അയാൾക്ക്. അയാൾ പറഞ്ഞു, ഒന്ന് വേഗമാകട്ടെ, ഈ പോക്ക് പോയാൽ നാളെയായാലും ഞാൻ എടുത്തേണ്ടടുത്തെത്തില്ലല്ലോ. അയോണ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാൾ ചാട്ടപ്പാറ കൊണ്ടടിച്ച് കുതിരയെ വേഗം പായിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അയോണ വീണ്ടും തൻ്റെ കഥന കഥ തുടരാൻ വേണ്ടി ഓഫീസറുടെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. അയോണയുടെ കഥ കേൾക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. അധികം താമസിയാതെ ഓഫീസറെ അയോണ അയാളുടെ സ്ഥലത്തെത്തിച്ചു. മടക്കയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ 3 ചെറുപ്പക്കാർ ആ വണ്ടിയിലേക്ക് കയറി. യാത്രക്കിടയിൽ അവർ നിലയ്ക്കാത്ത സംസാരത്തിലായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തൻ്റെ ദുഃഖം ആരോടെങ്കിലും പങ്കുവെക്കാൻ സാധിക്കുമോ എന്ന് അയോണ പലവട്ടം ശ്രമിച്ചു നോക്കി. അല്പസമയത്തേക്ക് ഈ ചെറുപ്പക്കാർ സംസാരം നിർത്തിയപ്പോൾ അയോണ അവരോട് ശാന്തസ്വരത്തിൽ പറഞ്ഞു, എൻ്റെ മകൻ കഴിഞ്ഞയാഴ്ച മരിച്ചുപോയി. നമ്മളെല്ലാവരും മരിക്കുമടോ? അവരിൽ ഒരാൾ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു, പിന്നെ ഒന്ന് വേഗം പോകൂ, ഇങ്ങനെ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തെത്താനാവില്ല. ആ ചെറുപ്പക്കാരും അയോണയുടെ കഥനകഥ കേൾക്കാൻ താല്പര്യം കാണിച്ചില്ല. അവരെ അവരുടെ ലക്ഷ്യത്തിലെത്തിച്ച ശേഷം അയോണ കുതിരലായത്തിലേക്ക് പോയി. അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളോട് തൻ്റെ ദുഃഖം വിവരിക്കാമെന്ന് കരുതി അയാളുടെ അടുത്തുകൂടി. പക്ഷേ തൻ്റെ പുത്രനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. അയോണ എഴുന്നേറ്റ് തൻ്റെ കുതിരയുടെ അടുത്തേക്ക് പോയി. തൻ്റെ യജമാനെ കണ്ട കുതിര തലകുലുക്കി അയാൾ എതിരേറ്റു. അയോണ കുതിരയുടെ കഴുത്തിൽ കൈ ചുറ്റിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി, അവനെ ഇനി കാണില്ല. ഉടനെ കുതിര തൻ്റെ യജമാനൻ്റെ മാറിൽ തലവെച്ചു കൊടുത്തു. എന്നിട്ട് ശ്രദ്ധാപൂർവം നിന്നു. അപ്പോൾ അയോണ ആ കുതിരയോട് തൻ്റെ മകൻ്റെ കഥ മുഴുവൻ പറഞ്ഞു. മുഴുവൻ കഥയും പറഞ്ഞു. പ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായ ആന്റൺ ചെക്കോവ് എഴുതിയ ദുഃഖം എന്ന ചെറുകഥയുടെ ചുരുക്കമാണ് ഈ പറഞ്ഞത്. തൻ്റെ ഏക മകനെ നഷ്ടപ്പെട്ടപ്പോൾ അയോണ ഏറെ ദുഃഖിച്ചു. എന്നാൽ അതിലേറെ അയാൾക്ക് ദുഃഖം തോന്നിയത് തൻ്റെ ദുഃഖം പങ്കുവെക്കാൻ ആരുമില്ലാതെ പോയല്ലോ എന്നതിലാണ്. എത്രയോ ആളുകളോട് അയോണ തൻ്റെ ദുഃഖം പങ്കുവെക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കാർക്കും അയോണയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ സമയമില്ലായിരുന്നു, സന്മനസ്സില്ലായിരുന്നു. അയോണയുടെ കഥ ഒറ്റപ്പെട്ട കഥയല്ല, അത് നമ്മിൽ പലരുടെയും കഥയാണ്. നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖം പങ്കുവെക്കാൻ ആരുമില്ലാത്തതിനെക്കുറിച്ച്, നമ്മുടെ ദുഃഖകാരണം അന്വേഷിക്കാൻ പോലും മറ്റുള്ളവർ തയ്യാറാകാത്തതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയം വിങ്ങാറില്ലേ? അയോണയുടെ ദുഃഖം പങ്കുവെക്കാൻ അയാൾക്കൊരു കുതിരയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും ഇല്ലാത്തവരാണ് നമ്മളിൽ പലരും. ആ കാര്യം നാം മറക്കരുത്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് വലിയ കടമയുണ്ട് എന്നത് എപ്പോഴും നമുക്ക് ഓർമ്മിക്കാം.